ഹരികൃഷ്ണനല്ലേ? താണുമാമിയുടെ മകൻ. നീയാള് പൊന്തൻ പഴം പോലെ ചുവന്നു തൊടുത്തല്ലോ. ഉണങ്ങി വരണ്ട വയല് പോലെയാ നിന്നെ അവസാനം കണ്ടത്. ഇപ്പൊ എന്താ ഇവിടെ? കണക്ക് നോക്കോ. എന്നെ അറിയോ? മോഹനിച്ചിട്ടല്ലേ ഇവിടെ നടന്നതല്ല. അറിഞ്ഞു. വിവരം അറിഞ്ഞപ്പോ വൈകി. കണ്ണീരിലും പ്രകടനങ്ങളിലൊന്നും ഈ മോഹിനിക്ക് വിശ്വാസമില്ല. നടക്കേണ്ടത് നടക്കും. ഞാൻ ഗായത്രി ദേവി അമ്മയുടെ കൂടെ തീർത്ഥാടനത്തിന് പോയിരുന്നു ഋഷികേശിൽ. ഞാൻ പോട്ടെ. ഹരികൃഷ്ണ. നിന്നെ എനിക്കൊന്ന് കാണണം. ഒറ്റയ്ക്ക് വരില്ലേ? എനിക്ക് പോണം. വയ്ക്കോ. ഹൈമാവതി തമ്പുരാട്ടി തിരക്കുന്നുണ്ട്. ഹരികൃഷ്ണ. സൂര്യൻ അസ്തമിക്കുമ്പോഴും ഉദിക്കുമ്പോഴും മനസ്സിലൊരു വിങ്ങൽ. ഒരാണിനെ അറിയും മുൻപ് ഋതു നിലച്ചുപോയാൽ എന്റെ ആത്മാവ് ഈ കോവിലേക്ക് തലഞ്ഞു നടക്കും. നാഗക്കാവിൽ ശിലകളായിരിക്കുന്ന നാഗങ്ങൾ എന്റെ വിവാഹം മുടക്കുന്നത്രേ. ഈ ജന്മം ഞാൻ അവർക്ക് എന്താ ചെയ്തേ? ഞാൻ പൊയ്ക്കോട്ടെ. രാത്രി സർപ്പക്കാവിൽ ഞാൻ കാത്തു നിൽക്കും. നീ വരണം. എനിക്ക് പോണം. ആരോടും പറയാൻ നിൽക്കണ്ട ചെക്ക. കണ്ടില്ലേ കരിങ്കല്ലിൽ കൊത്തിവെച്ച വികാരങ്ങളും വിചാരങ്ങളും ഇല്ലാത്ത സർപ്പവിഗ്രഹങ്ങൾ? ഇതുണ്ടാക്കിയ കൊത്തുപണിക്കാരനുമുണ്ട് രക്തവും വിയർപ്പും വികാരങ്ങളും. ഇവിടെ ഇതിനൊക്കെ നിരത്തി പ്രതിഷ്ഠിച്ച ശാന്തിക്കാരനുമുണ്ട്. ഈ പറഞ്ഞതൊക്കെ നാഗങ്ങൾ പ്രപഞ്ചത്തിന്റെ ആത്മാക്കളാണ്. ഭൂമിയുടെ താപം നിയന്ത്രിക്കുന്ന ശക്തികൾ. ഇങ്ങനെയൊന്നും പറയരുത്. ഒരാണിനെ അറിയാനുള്ള അടങ്ങാത്ത മോഹമാണ് എനിക്ക്. ഒരു രാത്രി നിന്നെ എനിക്ക് വേണം. നിനക്കും എന്നെ വേണ്ടേ ഹരികൃഷ്ണ? ഹരികൃഷ്ണ, നീ മജ്ജയും മാംസമില്ലാത്ത ശിലയാണോടാ? നീ നോക്കിക്കോ, എല്ലാ മോഹങ്ങളും ഉപേക്ഷിച്ച് ഞാൻ ഇവിടെ മരിക്കും. പ്രതികാരമടങ്ങാത്ത ദുരാത്മാവായി ഞാൻ ഇവിടെ അലഞ്ഞു നടക്കും. ഒരു പുരുഷനും പെണ്ണിനും കൊടുക്കില്ല ഞാൻ ദാമ്പത്യം. ആ ശാപത്തിൽ നീയും വെന്ത് വെണ്ണീറാകും. Thank you.
എത്ര തവണ പറഞ്ഞാലും ആ നാണിയമ്മ ഉപ്പ് കുറച്ചേ ഇടൂ. എരിവും പുളിയും ലേശം പോലും കൂട്ടില്ല. പിന്നെ എങ്ങനെയാ ദേണ്ണ ശരിയാവുക? മോഹിനി, താൻ ഇവിടെ വന്നിട്ട് പാറ ദിവസമായി, ഭക്ഷണത്തിന് എന്തെങ്കിലും തൃപ്തി തോന്നിയോ? ഒന്നിനോടും തൃപ്തി തോന്നിയിട്ടില്ല, ഒന്നിനോടും. അതാ ഞാൻ പറഞ്ഞത്, തൃപ്തി തോന്നണമെങ്കിൽ മനസ്സറിഞ്ഞ കാര്യങ്ങൾ ചെയ്യണം അല്ലേ? നല്ല മുല്ലപ്പൂവിൻ്റെ മണം കാച്ചിയ എണ്ണയുടെയും ഇത് രണ്ടും കൂടിച്ചേർന്ന് കിട്ടിയാൽ സുഖമായി ഉറങ്ങാം. 101 വിഭവങ്ങൾ കൂട്ടി നല്ല ഒരു സദ്യ കഴിച്ച തൃപ്തി. എന്നാ ഉറങ്ങല്ലേ, വെളിച്ചം കെടുത്തിക്കോളൂ. രാവിലെ ഞാൻ പറഞ്ഞെങ്കിലും നീ വരുമെന്ന് ഞാൻ കരുതിയില്ല. മന്ത്രങ്ങൾക്കും ധരിക്കുന്ന തകിടുകൾക്കും ശക്തി ഉണ്ടടി മോഹിനി. എന്താ വിളിച്ചേ? എടി മോഹിനി, എന്നോ നീ ഇപ്പോഴാ ഒരാൺകുട്ടിയായത്. ഒരുപാട് ശപിച്ചിട്ടുണ്ട് ഞാൻ ഈ നാഗങ്ങളെ. എനിക്ക് നിന്നോട് ഇപ്പോൾ ഒരുതരം ഭ്രാന്ത് തോന്നുന്നു. ഭ്രാന്ത്, എന്റെ തലച്ചോറ് കത്തിപ്പോകുന്നു. ശരീരവും നീ യക്ഷിയാണോടി? അതെ, ഒരു യഥാർത്ഥ പുരുഷന്റെ വികാരങ്ങളെ, അവന്റെ ശക്തിയെ ഊറ്റിയെടുക്കാൻ കൊതിക്കുന്ന യക്ഷി. ഹരികൃഷ്ണ, ഈ നാഗങ്ങൾ സാക്ഷിയായി ഞാൻ പറയുന്നു, ഈ രാത്രി കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ ഇനി കാണരുത്. മനുവത്തൂരിലെ ഭദ്രകാളിയാണ് സത്യം. നിനക്കെന്താടി വേണ്ടത്? ഒരു പെണ്ണമ്മയാവുന്ന നേരമുണ്ട്, അത് പെണ്ണിനെ അറിയൂ. ഭർത്താവിന്റെ താലി കഴുത്തിലിട്ടുകൊണ്ട് സ്വന്തം ഗർഭപാത്രത്തിലേക്ക് ഒരു തുള്ളിച്ചോര കടം ചോദിക്കുന്ന വില കുറഞ്ഞ പെണ്ണായി നീ എന്നെ കണ്ടാൽ മതി.